हेलो फ्रेंड्स എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചുരിദാർ ടോപ്പിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ ഒരു കോളർ കുർത്തി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഞാൻ ഇവിടെ കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ ദേ ഇവിടെ ക്ലോത്ത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ 42 ഇഞ്ച് ലെങ്ത് വരുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ക്ലോത്ത് മടക്കി ഇട്ടിരിക്കുന്നത് ഓക്കേ രണ്ടായിട്ട് മടക്കി ഇട്ടു ഇനി നമ്മൾ ദേ വീണ്ടും ഇതിനെ ഒന്നുകൂടി ഇങ്ങനെ കൂടി മടക്കുന്നു 17 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഇവിടെ മടക്കി ഇട്ടിരിക്കുന്നത് അതായത് നമ്മുടെ ദേ കണ്ടോ ഈ ഒരു പീസിന് വന്നിട്ട് ഈ ഒരു പീസിന് 17 ഇഞ്ച് വീതിയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ താഴത്തെ ഫ്ലെയറിന്റെ വീതിയാണ് ഈ 17 ഇഞ്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീതിയിലുള്ള കണ്ടോ ഇതിപ്പം ഫുൾ വരുമ്പോൾ 34 ഇഞ്ച് വരും ഇതുപോലെ തന്നെ ബാക്ക് പീസിലും അങ്ങനെ നാലായിട്ട് കിടക്കും ഇത് ദേ ബാലൻസ് വരുന്ന ക്ലോത്ത് ആണ് അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ക്ലോത്തിലാണ് മെഷർമെന്റ് ഒക്കെ എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ദേ കൂടിയിരിക്കുന്ന ഭാഗമാണ് ഇവിടെ വന്നിട്ട് മുറിഞ്ഞ പോർഷൻ ആണ് ഓക്കെ ഇനി നമുക്ക് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കോളർ കുർത്തി ആയതുകൊണ്ട് തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോർമലി മാർക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക ആദ്യം നമുക്കിത് ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ നോർമലി നിങ്ങൾ എടുക്കുന്ന ഷോൾഡറിനേക്കാൾ അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക ഞാനിവിടെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ നോർമലി 6.75 എടുക്കാറുള്ളത് അപ്പോൾ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആംഹോൾ ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തു ആംഹോൾ ഇവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കഴുത്തിൻ്റെ അകലം 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഭാഗത്തായിട്ട് ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നു ഇനി ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് കൊടുക്കാം ചെസ്റ്റ് മെഷർമെൻറ്റ് 36 ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് കൊടുക്കുന്നു 36/4 ലൂസ് അടക്കമുള്ള അളവാണ് പറയുന്നത് അപ്പോൾ 9 ഇഞ്ചാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി അടിയത് 11 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നു അടുത്തതായി ഞാൻ ഇവിടെ സ്ലിറ്റിൻ്റെ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്യുന്നത് 20 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് 19.5 വേണ്ടത് ഓക്കെ അപ്പം ഏറ്റവും മുകളിൽ തന്നെ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇനി ഇതിന് നേരെ പകുതി നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെ വരെ വരുന്നത് 13 ഇഞ്ചാണ് അതിൻ്റെ നേരെ പകുതി 6.5 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് അപ്പം ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ ദേ കണ്ടോ 13.5 ഇഞ്ചാണ് വരുന്നത് ഇനി വേസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഭാഗത്തെ വണ്ണം 8.5 ഇഞ്ചാണ് വരുന്നത് 34 ഇഞ്ചാണ് വരുന്നത് അപ്പോൾ 8.5 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 10.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഹിപ്പ് മെഷർമെൻറ്റ് വരുന്നത് 42 ഇഞ്ചാണ് വരുന്നത് അപ്പോൾ 10.5 ഇഞ്ചാണ് അവിടുത്തെ മെഷർമെൻറ്റ് വരുന്നത് 42/4 42/4 എന്ന് പറയുമ്പോൾ 10.5 കിട്ടും അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് 11.5 ഇഞ്ചിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് ഈ പോയിന്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇതേ നമ്മൾ ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് നമ്മുടെ തയ്യൽ തുമ്പ് അടക്കമുള്ള പോയിന്റ് ആണ് ഓക്കെ അപ്പം ഇവിടെ നിന്നും താഴേക്ക് നമുക്ക് ദേ ഇങ്ങനെ ഈ എൻഡ് പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് 1 ഇഞ്ച് ഒന്ന് ഉയർത്തി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ദേ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ആംഹോൾ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ആംഹോൾ കൂടി മാർക്ക് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ് അപ്പോൾ ബാക്ക് നെക്ക് വന്നിട്ട് നമ്മൾ 1 ഇഞ്ച് മാത്രമേ ഓക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയുള്ളൂ 1 ഇഞ്ചാണ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു ബാക്ക് നെക്ക് ഇതുപോലെ വളരെ ചെറിയ ഒരു കർവ് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കും നമുക്ക് ദേ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഈ ഫ്രണ്ട് പോർഷനിൽ ദേ ഞാനിവിടെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ നെക്കിൻ്റെ ഈ പോർഷൻ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല ബാക്കി ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഈ പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ദേ ഇവിടെ ബാക്ക് നെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ബാക്ക് നെക്ക് മാത്രം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിനെ ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ആംഹോളും ഈ ആംഹോളും കൂടി കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ആംഹോളും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ഞാൻ കാണിക്കുന്നില്ല
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നെക്കിന്റെ പോർഷൻ ആണ് ഇനി നമ്മൾ ദേ ഇതിന്റെ ഫ്രണ്ട് പീസ് ആണ് ഇത് ഓക്കേ ഫ്രണ്ട് പീസിന്റെ ഈ നെക്കിന്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നു നെക്ക് പോർഷൻ കട്ട് ചെയ്തു ഇനിയും ദേ താഴെ നിന്ന് നമ്മൾ നെക്ക് 4 ഇഞ്ച് ആണ് കൊടുത്തിരുന്നത് അപ്പോൾ അവിടെ നിന്നും താഴേക്ക് ഒരു 3 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുക ഓക്കേ ഈ 3 ഇഞ്ചിന്റെ ഇവിടെ നിന്നും ദേ ഇങ്ങോട്ടേക്ക് ചെറുതായിട്ട് ഒരു വി ഷേപ്പിൽ ഒന്ന് വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുക അതിനു ശേഷം ദേ ഈ മാർക്കിംഗിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ദേ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കേ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനു ശേഷം ദേ നമ്മൾ ഞാൻ ഇതുപോലെ ക്യാൻവാസ് ഇതുപോലെ ഒരു തുണിയിൽ വെച്ച് 4 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യാൻവാസിന്റെ പീസ് ഇങ്ങോട്ടേക്ക് വെച്ച് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇതിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഈ പീസിൽ കട്ട് ചെയ്യാതെ ഇതിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ കൃത്യം സെൻറ്ററിലായിട്ട് ദേ ഇതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക തുണിയുടെ നല്ല സൈഡിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ദേ നമ്മൾ ഇതുവഴി ക്യാൻവാസ് വെച്ച് കണ്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ട് ചെയ്തിട്ടുമുണ്ട് ഇനി ഇത് ദേ ഇങ്ങനെ റിവേഴ്സ് ചെയ്യുക ഉള്ളിലത്തെ സൈഡിലേക്ക് റിവേഴ്സ് ചെയ്യുക ഓക്കെ ഇങ്ങനെ റിവേഴ്സ് ചെയ്തെടുത്തതിന് ശേഷം ദേ ഇതിൻ്റെ എഡ്ജിൽ കൂടി കൃത്യം എഡ്ജിൽ കൂടി ഇങ്ങനെ ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇതിൻ്റെ പുറമേ കൂടി സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം നമ്മളിത് ഈ നെക്കിൻ്റെ എഡ്ജ് ദേ കണ്ടോ ഈ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് അകംവശമാണ് ഇതാണ് നല്ല വശം ഓക്കെ അതുപോലെ തന്നെ ഷോൾഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ദേ ഇതുപോലെ ഒരു പട്ട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പുറത്തെ നെക്ക് പോർഷൻ ഉണ്ടോ ഇത്രയും ഓപ്പൺ പോർഷൻ നമുക്ക് വേണ്ട അതുകൊണ്ട് ഇതിങ്ങനെ ഈ വി പോർഷൻ വരെ ഈ വി നമ്മൾ കട്ട് ചെയ്തില്ലേ ആ പോർഷൻ വരെ ഇത് വെച്ച് ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം അതിനുശേഷം നമ്മളിത് നെക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേ നെക്ക് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഈ ഭാഗം ഇത് ബാക്ക് പീസാണ് ഇതിങ്ങനെ പിടിച്ച് ദേ ഇങ്ങനെ എടുക്കുക ഒരു സി പോലെ ആക്കി എടുക്കുക ഇതിൻ്റെ ഈ ഷോൾഡർ പോർഷൻ ഒരുപോലെ വരത്തക്ക രീതിയിൽ വേണം എടുക്കാനായിട്ട് ഓക്കെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ദേ ഈ ഭാഗം ഇതുപോലെയും വെക്കുക ഒത്തിരി പിടിച്ച് വലിക്കരുത് കഴുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിഞ്ഞു പോകും ഇനി നമ്മളിത് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ദേ കണ്ടോ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് ഗ്ലോസി ആയിട്ടുള്ള പൊട്ടി വരുന്ന ഭാഗം ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 9 ഇഞ്ചാണ് വരുന്നത് വിട്ട് 5 ഇഞ്ചുമാണ് വരുന്നത് ഓക്കെ ഈ പേപ്പർ നേരെ ദേ ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ വെക്കുക കണ്ടോ നമ്മൾ കൃത്യം ഇതുപോലെ വെക്കുക ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ കൂടി വരരുത് എന്നാൽ ഒത്തിരി താഴേക്കും വലിച്ചിടരുത് കറക്റ്റായിട്ട് ദേ ഇങ്ങനെ ഒരു പൊസിഷനിൽ നമ്മളിങ്ങനെ നെക്ക് വെക്കുക ഓക്കെ ഈ പേപ്പറിലേക്ക് ഇങ്ങനെ വെക്കുക അപ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ഈ കൂടിയ ഭാഗം ബാക്ക് പീസിൻ്റെ കൂടിയ ഭാഗം ഈ പേപ്പറിൻ്റെ കൂടിയ ഭാഗം നമ്മൾ മടക്ക് ഭാഗത്ത് തന്നെ വരണം ഓക്കെ എന്നിട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമുക്കിതൊന്ന് വരച്ചെടുക്കാം മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് നെക്ക് ഇങ്ങനെ പിടിച്ച് ഇതേപോലെ തന്നെ ഇതിൻ്റെ ചേർത്ത് ഇങ്ങനെ വരച്ചെടുക്കാം അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അത് ഇവിടെ ഒരേപോലെ തന്നെ ഇരിക്കണം കൂടിയും കുറഞ്ഞൊന്നും പോകരുത് ഈ ചേർന്ന ഭാഗം ഓക്കെ ഇങ്ങനെ തന്നെ ഇരിക്കണം കൃത്യം അളവായിട്ട് തന്നെ വരച്ചു പോവുക ഈ പോർഷനിൽ വരുമ്പോൾ ഇങ്ങനെയൊന്ന് വരയ്ക്കുക ഇങ്ങനെ തന്നെ നമ്മൾ വരച്ചെടുക്കുക കോളർ നെക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ വരച്ചതിന് ശേഷം ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങോട്ടേക്കാണ് നമ്മൾ ക്യാൻവാസ് ഷീറ്റ് എപ്പോഴും എടുക്കാറുള്ളത് ഇത് നേരെ തിരിച്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ 3/4 ഇഞ്ചാണ് എടുക്കുന്നത് 1 ഇഞ്ച് വേണം എന്നുള്ളവർക്ക് അല്പം വീതിയുള്ള കോളർ വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇത് ഫ്ലാറ്റ് കോളറാണ് ചെയ്യുന്നത് ഹൈനെക്കല്ല നെക്കിൻ്റെ പോർഷനിൽ നിന്നും മുകളിലേക്ക് നിൽക്കുന്ന തരം അല്ല ഞാനിവിടെ 3/4 ഇഞ്ചേ എടുക്കുന്നുള്ളൂ 1 ഇഞ്ച് വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ 3/4 ഇഞ്ച് വീതം ദേ ഇതുപോലെ തന്നെ ഇങ്ങനെ കർവ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക അതേ നമ്മളിങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മുകളിലത്തെ വരയിൽ നിന്നും താഴത്തെ വരയിലേക്ക് ഒരു അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഒരു ചെറിയ കർവ്ഡ് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക കാരണം നമ്മൾ ഇങ്ങനെയാണ് കോളർ കൊടുക്കുന്നത് എപ്പോഴും ഇങ്ങനെ കോളറിൻ്റെ എഡ്ജ് പോർഷൻ അതായത് ഫ്രണ്ടിലത്തെ ഭാഗമാണ് ഇങ്ങനെ വരുന്നത് ഒരു ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക ഇതിന് ശേഷം നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കാം നമ്മളിത് ഇതുപോലെ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മാത്രമായിട്ട് എടുക്കുക ഇനി നമ്മളിത് ഈ ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ ഒരു ക്ലോത്തിലേക്ക് നമ്മുടെ സെയിം ക്ലോത്തിലേക്ക് തന്നെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക 2 ക്ലോത്തുകൾ എടുക്കണം കേട്ടോ സെയിം ഇതിലുള്ള 2 ക്ലോത്തുകൾ എടുക്കുക എന്നിട്ട് ഒരു ക്ലോത്തിൻ്റെ ചീത്ത സൈഡിൽ അതായത് അകത്തെ സൈഡിലേക്ക് ഇതിനെ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിക്കുക ഓക്കെ ഈ ക്യാൻവാസ് നമ്മളിത് ഈ
क्लोले स्टिक अंतमें ताते भाग षेप कट्टे कल अब और अर इंचो क्लोत इन वैचा कट्टे कल क्लोति नमुक दिंग वे स्टिचपा ओके इन चेरत वे स्टिचे पिटिपा अयन वाल मे पक्षे स्टिचपूरी नींद फाइट इतपोल स्टिचे षेपिल ते वे क्लोत कूड़ी नाम रामाइट वे क्लोत कूड़ी एल नी एड्ज इोटे स्टिचे ओके इन इेपोल इन रामाते पीस नामिंग इन मीदे वे वाट ई भागत कूड़ी इन ई भागत कूड़ी ई क्यावासाद ई भागत कूड़ी इन स्टिचे क्यावास स्टिच वीड़ा पा अब नाम इवे कूड़ी इतने स्टिचे इन तयल वरा पा कटो इन इलादे इन स्टिचे अंतर कालिंज ग्यापिल इति कट्टे अलर्षन कट्टे मैट इन इवे भागलो इन चुदायट कट्टे नाम रिवे वेट अब ई क्लोत कट्टे नमक रिवे रिवेट इन ना भंगीट अयन मे नाइटू ओके कोलर अयन अयन कहो नाइट निन्ोलू ओके शेम वीडियो अब वे पिटिपोल ना सैड सैडल नाम पिटिपी अगते सैड क्लोति अगते सैड ना मेन पोर्षन अब ना टोपि ने अगते सैड अवड़े ना तयच को ई पोर्षनो इन निका ई क्लोत निका इंप न मड़क तयच पोर्षन इंटे ई पोर्षन इतने स्टिचे पिटिपा ई ई एंडिल इवे को ई भागत ई पोर्षन इतकूड़ चेरत तयक अत्र ग्यापिटिद ईर कालिंज क्लोतो अब ना तयल तुम्बाइट अब इतने चेरत वाला फु रौंड फु ने സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇതിനെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് ആയിട്ട് ആ ഓപ്പൺ ആയ പോർഷൻ ഓക്കേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ കിടന്നിരുന്ന ആ പോർഷൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഭാഗം ക്ലോത്തിന്റെ നല്ല ഭാഗം എടുക്കാം ഓക്കേ ഇതാണ് നല്ല സൈഡ് നമ്മൾ അകത്തെ സൈഡിലാണ് ഇപ്പോ ഇത് തയ്ച്ചു പിടിപ്പിച്ചത് അറിയാലോ ഇനി നമ്മൾ നേരെ ഈ ക്ലോത്ത് ദേ കണ്ടോ ഇത് ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് എടുക്കുക अब കൃത്യമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ നെക്കിന്റെ അളവ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അളവ് എടുത്ത് കട്ട് ചെയ്യുമ്പോഴും അത് കൃത്യമായിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഈ കോളർ കൃത്യമായിട്ട് പിടിപ്പിക്കാൻ കിട്ടത്തില്ല അതുകൊണ്ടാണ് പിന്നെ അത് വീണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൃത്യമായ നെക്കിന്റെ അളവ് എടുത്തതിനു ശേഷമേ കോളറിൽ ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ വെച്ച് കട്ട് ചെയ്ത് എടുക്കുക അതിനു ശേഷം ദേ ഇതുപോലെ കണ്ടോ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഉള്ളിലേക്ക് വെച്ച് ഈ തയ്യൽ തുമ്പ ഉള്ളിലേക്ക് ആക്കി इंगेने वेच्चे ओके इतुपोले फुल आयिट्ट दे इंगेने एडुत्त इंगेने इंगेने वेच्चिट्ट ई एड्जिल कूडी स्टिच चेय्तु कोडुक्क इंगेने राउंड आयिट्ट दे इविडे वन्न इंगेने नल्ल भंगियायिट्ट नमुक्क स्टिच चेय्तेडुक्काम इतिन्टे ई एड्जिल कूडी स्टिच चेय्तेडुक्क अप्पो दे नम्मल नेक्क नल्ल भंगियायिट्ट स्टिच चेय्तेडुत्तिट्टुंड ओन्न अयण चेय्युक कूडी चेय्युम्पो नन्नायिट्ट तन्ने इरिक्कुम ഞാൻ ഇപ്പോ അയൺ ചെയ്തിട്ടില്ല ओके अब ने स्टिचिंग कहिजु नामे कूड़ी स्टिचे पिटिपी ओके अल निर वीति कुछ वीति कुछ अर इंच कूड़ा वीति वेमें और इंच ओके नम्बर क्यावास कट्टे इन नमु स्लीव अटाच अब यादमें पर स्लीव कट्टे या का स्लीवि वीडियो नमें चानल विशद स्टिचिंग क्लासलू कट्टा पाला अब याद रे स्लीव कट्टे वैचिटेंगे अब इत अटाच ഇവിടെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലേയും സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി അതിനു ശേഷം സ്ലീവിന്റെ ദേ ഈ അറ്റം തൊട്ട് കൈയുടെ ഈ ഭാഗത്തെ വണ്ണം നോക്കിയിട്ട് ഈ അറ്റം തൊട്ട് താഴെ വരെയും സ്റ്റിച്ച് ചെയ്യുക അതിനു ശേഷം അടിഭാഗം ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് സോറി ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കുക ഇനി നിങ്ങൾക്ക് സ്ലിറ്റ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിപ്പിന്റെ പോർഷൻ വരെ കൂട്ടി തയ്ച്ചതിനു ശേഷം സ്ലിറ്റ് ഇട്ട് വേണമെങ്കിലും ചെയ്യാം നമ്മൾ അങ്ങനെ കുർത്തി സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് സ്ലീവ് പിടിപ്പിച്ചു അതുപോലെ തന്നെ രണ്ട് സൈഡും ഞാൻ ഇവിടെ ഹിപ്പ് പോർഷനിൽ വന്നിട്ട് സ്ലിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അടിഭാഗം മടക്കി തയ്ച്ചു അങ്ങനെ നമ്മുടെ അടിപൊളി
ചുരിദാർ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കോമൺ ആയിട്ട് ഇത് എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന തരത്തിലുള്ള ഒരു ടോപ്പാണ്. അപ്പൊ വളരെ ഈസിയായി നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.